നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദമായ അഭിമുഖം ദ ഹിന്ദു ദിനപത്രം എടുക്കുമ്പോൾ ഡൽഹിയിലെ കേരള ഹൗസിൽ പി ആർ കമ്പനിയായ കൈസൻ ഗ്രൂപ്പിന്റെ സിഇഒ ഉണ്ടായിരുന്നതായി വിവരം മുഖ്യമന്ത്രിക്കൊപ്പം രണ്ടുപേർ അഭിമുഖ വേളയിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് വിവരം അഭിമുഖത്തിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടത് കൈസൻ ഗ്രൂപ്പുമായി സഹകരിക്കുന്ന റിലയൻസ് ജീവനക്കാരാണെന്നും വ്യക്തമായി മുൻ സി പി എം എം എൽ എ ടി കെ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യനാണ് ഈ വ്യക്തി മറ്റ് രണ്ട് പ്രധാന പത്രങ്ങളെയും അഭിമുഖത്തിനായി പി ആർ ഏജൻസി സമീപിച്ചിരുന്നതായും വിവരമുണ്ട് സുബ്രഹ്മണ്യൻ ഇത്തരം ഒരു വിവരം പത്രത്തിന് നൽകിയത് ആരുടെ താൽപര്യപ്രകാരമാണ് എന്നതാണ് ഇനി അറിയേണ്ടുന്ന കാര്യം വിഷയം മുഖ്യമന്ത്രിയുടെ ഇമേജിന് വലിയ പരിക്കുണ്ടാക്കി പരിക്കുണ്ടാക്കിയെന്നതാണ് പൊതുവിലയിരുത്തൽ മുഖ്യമന്ത്രിക്ക് എന്തിന് പി എന്ന ചോദ്യം സി ഉയർത്തുമ്പോൾ ടോപ്പ് ക്ലയൻസിന്റെ അഭിമുഖ വേളയിൽ സാന്നിധ്യം അറിയിച്ചത് കൈസൻ ഗ്രൂപ്പിന്റെ സിഇഒ വിനീത് ഹാൻഡേ ആയിരുന്നു ഇത് കൂടുതൽ സഹകരണങ്ങൾക്കുള്ള മുന്നൊരുക്കമായി വിലയിരുത്തുന്നു അഭിമുഖത്തിൽ മുഴുവൻ സമയവും പങ്കെടുത്ത ഹാൻഡേക്ക് ഒപ്പം ഉണ്ടായിരുന്നത് പൊളിറ്റിക്കൽ വിങ്ങിൽ ഇത്തരം കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ടി ഡി സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യനാണ് അഭിമുഖത്തിൽ ചേർക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അതായത് മലപ്പുറത്തെ സ്വർണ്ണക്കടത്തിൻ്റെതടക്കം വിശദാംശങ്ങൾ ലേഖക കൈമാറിയത് അഭിമുഖത്തിൽ പറയാൻ വിട്ടുപോയതാണെന്നും ഈ വിവരങ്ങൾ കൂടി വരേണ്ടതുണ്ടെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞതായിട്ടാണ് വിവരം റിലയൻസ് കമ്പനിയിൽ ജോലി നോക്കുന്ന സുബ്രഹ്മണ്യന് കൈസന്റെ ഇത്തരം പ്രോജക്ടുകളുമായി സഹകരിക്കാറുണ്ടെന്നാണ് വിശദീകരണം കൈസന്റെ എഴുപത്തിയഞ്ച് ശതമാനം ഓഹരികളുമുള്ള കമ്പനിക്ക് റിലയൻസ് ായി ബന്ധമുണ്ട് സുബ്രഹ്മണ്യൻ്റെ ഇടപെടലിനും ഇതും കാരണമാണ് ദ ഹിന്ദുവിന് പുറമെ മറ്റു രണ്ട് പത്രങ്ങളെയും ഇതേ ഏജൻസി അഭിമുഖത്തിന് സമീപിച്ചിരുന്നു ഡൽഹിയിലോ കേരളത്തിലോ ഇത് പിന്നീട് നൽകാം എന്ന് ഇവരെ പിന്നീട് അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ അഭിമുഖം വിവാദമായതോടെ ഓൺലൈനിൽ ഇത് തിരുത്തണം എന്നാണ് ഏജൻസി മുഖേന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആദ്യം അറിയിച്ചത് എന്നാൽ ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് പ്രസ് സെക്രട്ടറി കുറിപ്പ് നൽകിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും പിണറായിക്കായി ഏജൻസികൾ മാധ്യമങ്ങളെ സമീപിച്ചിരുന്നു കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്നാണ് കൈസൻ ഗ്രൂപ്പിന്റെ പ്രതികരണം കരാറിലടക്കമുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത കൈസൻ സർക്കാർ വിശദീകരിക്കട്ടെ എന്നാണ് നിലപാടെടുക്കുന്നത് ഷയം രാഷ്ട്രീയമായി പിണറായി വിജയനെ ഏറെ ക്ഷീണം ചെയ്യുമെന്ന ഉറപ്പാണ് ഈ പി ആർ ഏജൻസിക്ക് ആരാണ് പണം നൽകുന്നതെന്ന ചർച്ചയും സജീവം വരും ദിവസങ്ങളിൽ വിവരാവകാശ ചോദ്യമായി ഇത് സർക്കാരിന് മുന്നിലെത്തും ഇന്ത്യയിലും വിദേശത്തും സാന്നിധ്യമുള്ള കെയ്സൺ ഗ്ലോബൽ എന്ന പബ്ലിക് റിലേഷൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഇടപാടുകാരിൽ വേദാന്ത നാസ്കോം ഫൗണ്ടേഷൻ തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് മാർക്കറ്റിംഗ് പി ആർ രംഗങ്ങളിൽ അനുഭവ പരിചയമുള്ള വിനീത് ഹാൻഡയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച കമ്പനി ഇന്ത്യയിലെ വമ്പൻ കമ്പനിയാണ് കമ്പനി പ്രസിഡന്റും മലയാളിയുമായ നിഖിൽ പവിത്രൻ മുംബൈ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വൈസ് പ്രസിഡന്റ് പദവിയിൽ കെയ്സണിലെത്തിയ നിഗിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് പ്രസിഡന്റായത് ഈ കമ്പനിയാണ് മുഖ്യമന്ത്രിയുടെ പി വിവാദത്തിൽ കൂടുങ്ങുന്നത് ഹിന്ദു പത്രത്തിലെ മലപ്പുറം പരാമർശം ാണ് വിവാദമായത് ഇത് താൻ പറഞ്ഞതല്ലെന്ന് പറഞ്ഞു ഹിന്ദു പത്രത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളി പറഞ്ഞു പിന്നാലെ ഹിന്ദുവെല്ലാം പി ആർ ഏജൻസിയുടെ തലയിലിട്ട് മാപ്പും പറഞ്ഞു എന്നിട്ടും പി ആർ ഏജൻസിയെ തള്ളി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറായിട്ടില്ല ഇതും ചർച്ചകളിൽ നിറയുന്നുണ്ട് മലപ്പുറത്തെ വിവാദങ്ങളിലേക്ക് കൊണ്ടുവന്നത് ഇന്തിനെന്ന ചോദ്യമാണ് ഉയരുന്നത് ബി ജെ പിക്ക് ഈ വാദം കൊണ്ടുവന്നതെന്ന ചർച്ചയാണ് പ്രതിപക്ഷം കൊണ്ടുവരുന്നത് ഹിന്ദു ദിനപത്രം നൽകിയ വിശദീകരണത്തിന് പിന്നാലെ പത്രത്തിനും കേസൺ ഗ്ലോബൽ പി ആർ ഏജൻസിക്കുമെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി സംസ്ഥാന പോലീസ് മേധാവിയ്ക്കും പരാതി നൽകിയിട്ടുണ്ട് വളരെ നിർണായകമായ പരാതിയാണിത് അതുകൊണ്ടുതന്നെ പോലീസ് മേധാവിയുടെ തുടർ നീക്കവും നിർണായകമാകും